യു പിയിൽ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധത്തിൽ സംഘർഷം. പ്രയാഗ് രാജ് പി എസ് സി ആസ്ഥാനത്തിന് മുന്നിൽ സമരക്കാർ ബാരിക്കേഡുകൾ തകർത്തു. പി എസ് സി പരീക്ഷാ സമയം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരം നാലാം ദിവസം തുടരുകയാണ്. വൈശാഖ് ആര്യൻ വിവരങ്ങളുമായി ചേരുന്നു. വൈശാഖ്, തിങ്കളാഴ്ച രാവിലെയാണ് അനൂപ് ഈ സമരം ഉദ്യോഗാർത്ഥികൾ തുടങ്ങിയത്. അതായത് ഡിസംബറിൽ നടത്താനിരുന്ന റിവ്യൂ ഓഫീസർ, അസിസ്റ്റന്റ് റിവ്യൂ ഓഫീസർ പരീക്ഷകളുടെ പ്രിലിമിനറി പരീക്ഷ, അത് ആദ്യമായിട്ട് രണ്ട് ഘട്ടമായിട്ടൊക്കെ നടത്താൻ ഇപ്പോൾ ഇത്തവണ യു പിയിലെ പി എസ് സി തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെയാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം. നമുക്കറിയാം, കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപൊക്കെ നടന്ന ഉദ്യോഗാർത്ഥികളുടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധം, അത് സർക്കാരിനൊക്കെ വലിയ തോതിൽ തലവേദനയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പരീക്ഷ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് ഷിഫ്റ്റായിട്ടൊക്കെ ഈ പ്രിലിമിനറി പരീക്ഷ നടത്തുന്നത് എന്നാണ് പി എസ് സി അറിയിക്കുന്നത്. എന്നാൽ വിവിധ ഷിഫ്റ്റുകളിലായിട്ട്, വിവിധ ദിവസങ്ങളിലായിട്ടൊക്കെ ഇത്തരത്തിൽ പരീക്ഷകൾ നടത്തുന്നത് അത് പരീക്ഷയുടെ നടത്തിപ്പിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്, ക്രമക്കേടിന് സാധ്യത ഒരുക്കുന്നതാണ്. അതുകൊണ്ട് ഒറ്റ ദിവസം ഒറ്റ ഷിഫ്റ്റായിട്ട് പരീക്ഷ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് പ്രയാഗ്രാജിലെ യു പി പി എസ് സി ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. ഇന്ന് രാവിലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ പോലീസും അതുപോലെ തന്നെ സർക്കാർ അധികൃതരുമൊക്കെ ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്തിയിരുന്നെങ്കിലും ആ ചർച്ചകളൊക്കെ പരാജയപ്പെടുകയായിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും കൂടുതൽ പോലീസിനെയും അർദ്ധസൈനിക വിഭാഗത്തെയും ഒക്കെ നിയോഗിച്ച് സമരം തടയാനുള്ള ശ്രമത്തിനെതിരെയായിട്ടാണ് ബാരിക്കേഡുകൾ മറികടന്ന ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് പോയത്. വലിയ സംഘർഷ സാധ്യത ഇപ്പോഴും പ്രയാഗ്രാജിൽ തുടരുക തന്നെയാണ്. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം, ഈ സമരത്തിൽ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ചിലരുണ്ട്, കഴിഞ്ഞ ദിവസം സമരത്തിനിടെയുണ്ടായ അക്രമത്തിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി, അവർക്കെതിരെ നടപടിയുണ്ടാകും, അവരെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നാണ്. ഏതായാലും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അങ്ങോട്ടെത്തുമ്പോൾ സംഘർഷ സാധ്യത ഓരോ മണിക്കൂറിലും കൂടുകയാണ്. അനൂപ്.